നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 14 വയസ്സിൽ ലൈംഗികാതിക്രമത്തിന് ഇരയായി എന്ന നടൻ അമീർ ഖാന്റെ മകളുടെ തുറന്നു പറച്ചിലിന് നേരെ അസഭ്യ കമന്റുകൾ. വിവിധ മലയാള മാധ്യമങ്ങൾ നൽകിയ വാർത്തകൾക്ക് താഴെയാണ് അസഭ്യ കമന്റുകൾ നിറഞ്ഞത്. ചെറുപ്പത്തിലെ തൊഴിൽ പഠിച്ചു എന്നായിരുന്നു സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിലെ മുൻ അക്കൗണ്ടന്റ് ഓഫീസറായ ജോൺ കുരുവിള എന്നയാൾ വാർത്തയ്ക്ക് താഴെ കമന്റ് ചെയ്തത്. കമന്റിനെതിരെ പ്രതിഷേധം ഉയർന്നതോടെ ഇയാൾ കമന്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. സ്മൈലുകൾ ഇട്ടും ക്ലിപ്പ് ചോദിച്ചും കോമഡികൾ പറഞ്ഞുമായിരുന്നു പലരും വാർത്തയോട് പ്രതികരിച്ചത്. സ്ത്രീകൾക്ക് പീഡനം വലിയ കാര്യമൊന്നും അല്ലല്ലോ എന്നും ഇപ്പോൾ ആണോ വെളിപ്പെടുത്താൻ തോന്നിയത് എന്നും പെർഫോമൻസ് നന്നായിട്ടുണ്ട് എന്നും പറഞ്ഞായിരുന്നു ചിലർ രംഗത്തെത്തിയത്. ഇന്ത്യക്കാരെ ഉദ്ധരിക്കാൻ ഉണ്ടാക്കിയ പി കെ സിനിമയുടെ ഷൂട്ടിങ്ങിനായി അമീർ ഖാൻ ഓടി നടക്കുവായിരുന്നത് കൊണ്ട് മകളെ ശ്രദ്ധിക്കാൻ സമയം കിട്ടിക്കാണില്ല എന്നാണ് ജോയ് എൻജോയ് എന്ന യൂസർ പ്രതികരിച്ചത്. ഇതിപ്പോൾ ഒരു ഫാഷനാണ് എന്നും ലൈംഗിക അതിക്രമം നടന്നാൽ വലിയ എന്തോ അവാർഡ് കിട്ടിയ പോലെയാണ് സെലിബ്രിറ്റികൾ പറയുന്നത് എന്നുമായിരുന്നു മറ്റു ചിലരുടെ വാദം. വർഷങ്ങൾക്ക് മുൻപ് അവർ ഒന്നും ചെയ്തില്ല, പിന്നെ ഇപ്പോൾ പോസ്റ്റ് ഇട്ടത് കൊണ്ട് എന്താണ് കാര്യമെന്നാണ് മറ്റൊരു കമന്റ്. സിനിമാ മേഖലയിൽ പഴയ പീഡനകഥകൾ പങ്കുവെക്കുന്നത് ഇപ്പോൾ ഒരു ഫാഷനായിരിക്കുന്നു. സത്യത്തിൽ അക്കാര്യത്തിൽ അവർക്ക് പരാതിയുണ്ടെങ്കിൽ അന്തസ്സായി കേസ് ഫയൽ ചെയ്യണം. അല്ലാതെ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞ് ഹീറോയിൻ ആകാൻ ശ്രമിക്കുന്നത് പീഡനത്തെ സാമാന്യവൽക്കരിക്കുന്നതിന് തുല്യമാണ് എന്നാണ് മറ്റു ചിലരുടെ വാദം. ഒരാൾ മറ്റൊരാളുടെ സമ്മതമില്ലാതെ പീഡനത്തിന് ഇരയാക്കപ്പെടുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്ന പൊതുബോധം സ്ത്രീകളിൽ ഉണ്ടാക്കുകയാണോ ഇവരുടെ ലക്ഷ്യമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പണ്ട് വാലുപോയ കുറുക്കന്റെ കഥ വായിച്ചവരാണല്ലോ നമ്മൾ എന്നാണ് മറ്റൊരു കമന്റ്. ഇതൊക്കെ ഉണ്ടെങ്കിലേ സിനിമയിൽ ചാൻസ് കിട്ടുകയുള്ളൂ എന്നും സെലിബ്രിറ്റി എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ കിട്ടുന്ന പേരാണ് എന്നും മറ്റു ചിലരുടെ കമന്റ്. എന്നാൽ ചുറ്റുമുള്ളവരുടെ ആക്ഷേപം കേൾക്കും എന്നറിഞ്ഞിട്ടും അവർ ഇതൊക്കെ തുറന്നു പറയുന്നത് ആരും സുരക്ഷിതരല്ല എന്ന് പെൺകുട്ടികൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ന് എല്ലാം തുറന്നു പറയുക തന്നെയാണ് വേണ്ടത് എന്നും ചിലർ കമന്റുകൾക്ക് മറുപടി നൽകുന്നുണ്ട്. ഇവിടെ സ്മൈലി ഇട്ടതും ഇതൊക്കെ കോമഡിയായി ആഘോഷിച്ച് കമന്റ് ഇടുന്നവരും എന്ത് ദുരന്തങ്ങളാണ്. ചെറുപ്പത്തിൽ പീഡിപ്പിക്കപ്പെട്ട കാര്യം ഒരു സ്ത്രീ ഇപ്പോൾ പറഞ്ഞത് അന്ന് അവർക്ക് അതിനുള്ള പക്വതയും ധൈര്യവും വന്നതുകൊണ്ടാണ്. അതിനെ ഇങ്ങനെ പരിഹസിക്കാൻ മാത്രം എന്താണുള്ളത്? റേപ്പ് നടന്നു എന്ന് പറയുമ്പോൾ സന്തോഷിക്കാനും അത് ആഘോഷിക്കാനും ഇവർക്ക് എങ്ങനെ കഴിയുന്നു? എന്തുതരം മനോവൈകല്യമാണിത്? എത്ര ചിരികളാണ് നമ്മൾ നൽകിയിരിക്കുന്നത്? എത്ര ഹാസ്യ കമന്റുകളാണ് ചിലർ നൽകിയിരിക്കുന്നത്? എപ്പോഴെങ്കിലും ഇതുപോലെ കഥ നമ്മളുടെ മക്കൾക്കിടയിൽ കേൾക്കുവാൻ ഇടവന്നാൽ ഹാസ്യം പറയുമ്പോൾ തൊണ്ട ഇടറരുത്, വാക്കുകൾ മുറിയരുത്. സാധ്യതയുണ്ട് സംഭവിക്കാൻ. കാരണം നിന്റെയൊക്കെ സ്വഭാവം കൈപ്പറ്റിയ സുഹൃത്തും ആ നാട്ടിൽ കാണണമല്ലോ. അഥവാ സംഭവിച്ചാൽ ചിലപ്പോൾ മറ്റുള്ളവരിലേക്ക് വിളിച്ചോതുന്ന സുഖം അവിടെ കിടന്ന് കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഒന്നുറപ്പാണ്, നിങ്ങൾ അതിലൊന്നും തകരില്ല. അത്രയ്ക്ക് മഹിമ ഇവിടെ വിളമ്പുന്നുണ്ടല്ലോ തുടങ്ങിയ മറുപടികളും ചിലർ നൽകുന്നുണ്ട്. അമീർ ഖാന്റെ മകൾ 14 വയസ്സിൽ ലൈംഗികാതിക്രമത്തിന് ഇരയായി എന്ന വാർത്തയ്ക്ക് കിട്ടുന്ന റിയാക്ഷനുകൾ കണ്ട് കണ്ണു തള്ളിയിരിക്കുകയാണ്. അതിനെ പൊട്ടിച്ചിരിക്കുന്ന സ്മൈലി ഇട്ടവരുടെ എണ്ണം 30 മുകളിൽ വരും. എന്താണ് ആ വാർത്തയിൽ ചിരിക്കാനായുള്ള തമാശയെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. സ്വന്തക്കാർ ആരെങ്കിലും മരിച്ചു കിടന്നാലും തമാശ കാണുന്ന കൂട്ടത്തിലുള്ളവരാകാനേ വകുപ്പുള്ളൂ. ചെറുപ്പത്തിലെ പണി പഠിച്ചു എന്ന് നീചവും നിന്ദ്യവുമായി കമന്റിട്ട ആളുടെ പ്രൊഫൈൽ ഒറിജിനലാണോ എന്നറിയില്ല. ആണെങ്കിൽ ഭൂലോക ദുരന്തമാണ്. പ്രായവും ജോലിയും ഒക്കെ വെച്ച് നോക്കിയാൽ കൂടുതൽ ശോചനീയമാണ്. വേറെ ചിലർക്കറിയേണ്ടത് ഇത്രയും നാൾ എന്താണ് പറയാതിരുന്നത് എന്നാണ്. കുട്ടിയായിരിക്കുമ്പോൾ നേരിട്ടത് നല്ല ഉദ്ദേശത്തോടെയുള്ള സ്പർശനമായിരുന്നോ അല്ലയോ എന്ന് പോലും പിന്നീടായിരിക്കാം മനസ്സിലായത് എന്ന സാധ്യത പോലും ഇവറ്റുകളുടെ മനസ്സിൽ വരുന്നില്ല. അപ്പോൾ പിന്നെ ഒരു വ്യക്തിക്കെതിരെ ആണോ പെണ്ണോ ആവട്ടെ ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്നാൽ അതിൻ്റെ ആഘാതത്തിൽ നിന്ന് കരകയറാൻ എത്ര സമയം വേണ്ടി വന്നേക്കാമെന്നോ അതിനുശേഷമായിരിക്കാം ഒരുപക്ഷെ അതേക്കുറിച്ച് വെളിപ്പെടുത്താൻ പോലുമുള്ള മനസ്സുണ്ടാവാൻ ഇടയുള്ളൂ എന്നൊക്കെ പറയുന്നതിൽ എന്തു ഫലം? അന്ന് സുഖമായിരുന്നു, ഇന്ന് ആ സുഖം തീർന്നതുകൊണ്ടാണോ പറഞ്ഞതെന്ന് ഉളുപ്പില്ലാതെ ചോദിക്കാൻ മറ്റൊരു അലവലാതി. പൊതു കക്കൂസിൻ്റെയും ട്രെയിനിൻ്റെയും ടോയ്ലറ്റിൻ്റെയും ചുവരിൽ ഫോൺ നമ്പറും പേരും എഴുതി വെച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇപ്പോൾ ഫേസ്ബുക്കിലാണ് എഴുതുന്നതെന്ന് തോന്നുന്നു. ഭൂലോക ദുരന്തങ്ങൾ എന്നാണ് ഇത്തരം കമന്റുകളോട് പ്രതികരിച്ചുള്ള ചിലരുടെ പ്രതികരണം. കമന്റ് ബോക്സ് നിറയെ റേപ്പിസ്റ്റുകളാണ് എന്നും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇത്തരക്കാരെയാണ് എന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.